ഷിജു 1008 ഓട്ടിൻ്റെ കുറവിൽ 992 ഓട്ടുകൾക്ക് കെ ബാബു തൻ്റെ മണ്ഡലം 5 തവണ താൻ വിജയിച്ച തൃപ്പൂണിത്തുറ മണ്ഡലം തിരിച്ചു പിടിക്കുമ്പോൾ അത് കോളിളക്കമുണ്ടാക്കിയത് CPMലാണ്. CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ അടക്കം തലയുരുണ്ടു. 62,000 ചില്ലുവാനം വോട്ടാണ് 2016 പിടിച്ചതെങ്കിൽ വീണ്ടും 2,000 വോട്ട് കൂടുതൽ പിടിച്ചു സ്വരാജ്. പക്ഷേ നടപടി നേരിടേണ്ടി വന്നു CPMകാർക്ക്, വോട്ട് കൂട്ടിയിട്ടും. അപ്പോൾ CPMലടക്കം വലിയ കോളിളക്കം ഉണ്ടാക്കിയ പരാജയമാണ്. ഇനി എം സ്വരാജിൻ്റെ നീക്കം എന്താകും? എം സ്വരാജ് ഇപ്പോൾ എവിടെയാണ്? മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ എം സ്വരാജ് സമയം അറിയിച്ചിട്ടുണ്ടോ? നിലവിൽ എം സ്വരാജ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മലപ്പുറം ജില്ലയിലാണുള്ളത്. അദ്ദേഹം തരത്തിൽ മലപ്പുറത്തു നിന്നായിരിക്കും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വരാജിനെ ഇനി ഈ വിധി ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനുള്ള സാവകാശമുണ്ടാകും. അതിന് വേണമെങ്കിൽ സ്വരാജിനെ സമീപിക്കാം. അത് അല്ല ഈ നിയമപോരാട്ടം കൂടി അവസാനിപ്പിക്കുകയോ എന്നുള്ളതെല്ലാം തന്നെ ഈ ഹർജിക്കാരന്റെ പൂർണ്ണമായും അദ്ദേഹത്തിന്റെ കാര്യം മാത്രമാണ്. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട ആക്ഷേപം എന്നുള്ളത് മതചിഹ്നം ഉപയോഗിച്ച് ഒരു സ്ലിപ്പ് ഉണ്ടാക്കി അത് വീടുകളിലേക്ക് വിതരണം ചെയ്തു എന്നുള്ളതാണ്. ആ തരത്തിൽ സ്ലിപ്പുണ്ടാക്കി കെ ബാബു ഏതെങ്കിലും തരത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ഏതെങ്കിലും തരത്തിൽ അസാധുവാക്കേണ്ട കാര്യമില്ല.